ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് ലോകം മുഴുവൻ കടിഞ്ഞാണിട്ട് പ്രമുഖ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് ടിക്ടോക്ക് എന്നീ പ്രമുഖ സോഷ്യൽ മീഡിയകളാണ് ഇസ്രായേൽ അനുകൂലമല്ലാത്ത പോസ്റ്റുകളെയും മറ്റും വെട്ടിനിരത്തുന്നത് ഫലസ്തീൻ ഐ സ്റ്റാൻഡ് വിത്ത് ഫലസ്തീൻ തുടങ്ങിയ ഹാഷ്ടാഗുകളെ ഒളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകളെ ഒഴിവാക്കുകയോ ആണ് ചെയ്യുന്നത് അൽഗോരിതം മറികടക്കാൻ ചില വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ സ്വയം കട്ട് ചെയ്യുന്നതായും പരാതി ഉയരുന്നുണ്ട് ഫലസ്തീനിലെ അക്രമങ്ങളെ കുറിച്ചുള്ള വീഡിയോയിൽ വംശഹത്യ എന്ന വാക്കുപയോഗിച്ചതിന് ടിക്ടോക്കിൽ നിയന്ത്രണം നേരിട്ടതായി ബെൽജിയത്തിലെ ആക്ടിവിസ്റ്റും സംവിധായകനുമായ തോമസ് മാൻഡൻസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ ഫലസ്തീൻ എന്ന വാക്കുപയോഗിച്ചാൽ കമ്മ്യൂണിറ്റി മാർഗരേഖ ലംഘിച്ചതിന് മുന്നറിയിപ്പുകൾ പതിവാണ് കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസിലും സാൻ ഫ്രാൻസിസ്കോയിലും നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇവയിൽ പലതും ആരും കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തു ചില ഇൻസ്റ്റഗ്രാം ഐഡികളുടെ ബയോഗ്രഫിൽ ഭീകരവാദി എന്ന് പ്രത്യക്ഷപ്പെട്ടതായും ഗുരുതരമായ ആരോപണമുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി മെറ്റ രംഗത്തെത്തിയിട്ടുമുണ്ട് ഫലസ്തീൻ അനുകൂല അക്കൗണ്ടുകളിലെ അറബി ഭാഷയിലെ തർജ്ജമയിലുണ്ടായ പിഴവാണെന്നാണ് മെറ്റയുടെ വിശദീകരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും നിയന്ത്രണങ്ങളിൽ എതിർപ്പുള്ളവർക്ക് അപ്പീൽ നൽകാമെന്നും കമ്പനി വിശദീകരിച്ചു പോസ്റ്റുകൾ ലോകം മുഴുവൻ റീച്ച് കുറയുന്നത് വൈറസ് കാരണമാണെന്നാണ് മെറ്റ വക്താവ് ആൻഡി സ്റ്റോൺ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതിനാലാണ് ചില വീഡിയോകൾ നീക്കം ചെയ്യപ്പെടുന്നതെന്നും മറ്റു രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും ടിക്ടോക്ക് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമായി 238 ഫലസ്തീൻ അനുകൂല പോസ്റ്റുകൾ സെൻസർ ചെയ്തതായി ഡിജിറ്റൽ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഫലസ്തീനിലെ അറബ് സെന്റർ ഫോർ സോഷ്യൽ മീഡിയ അഡ്വാൻസ്മെന്റ് പ്രവർത്തകൻ ജലാൽ അബ്ദുൽ ഖാദർ പറഞ്ഞു ഫലസ്തീനിലെ പോരാട്ടങ്ങൾക്ക് പിന്തുണയർപ്പിച്ച് അമേരിക്കയിൽ നടന്ന പ്രകടനം ഇൻസ്റ്റഗ്രാമിലിട്ടപ്പോൾ ഒരു മണിക്കൂറായിട്ടും ഒരാൾ പോലും കണ്ടില്ലെന്ന് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറും പറഞ്ഞു ഫലസ്തീനികളും മനുഷ്യരാണെന്നും അവരുടെ നാട്ടിൽ സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ചെയ്തപ്പോൾ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് കാണാനായതെന്നും ബ്രസീലിൽ നിന്നുള്ള മാർക്കറ്റിംഗ് മാനേജറും പറഞ്ഞു വിദ്വേഷ വാക്കുകളോ ചിത്രങ്ങളോ ഉപയോഗിക്കാത്ത ഇത്തരം സ്റ്റോറികൾ സെൻസർ ചെയ്യുന്നത് എന്തിനാണെന്നും അവർ ചോദിക്കുന്നു